ജ്യോതിർഗമയിലേക്ക് മാന്യ പ്രഷർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ പ്രൊഫഷണൽ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തന മേഖലയിൽ എങ്ങനെ ജീവിതവിജയം കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും, അതിന് പോസിറ്റീവ് തോട്ട്സ് അല്ലെങ്കിൽ ഇൻസ്പിറേഷൻസ് ഇതിലൂടെ നമുക്കതെങ്ങനെ കൊണ്ടുവരാമെന്ന് നമ്മൾ കണ്ടു. നമുക്ക് നമ്മുടെ ചർച്ച വീണ്ടും തുടരാം. നമ്മോടൊപ്പം എന്നെത്തെയും പോലെ ബ്രഹ്മകുമാരീസ് ഈശ്വരി വിശ്വവിദ്യാലയത്തിലെ കോഴിക്കോട് ശാഖയിലെ രാജയോഗിനി ബി കെ ശിവ സിസ്റ്റർ നമ്മോടൊപ്പം ഉണ്ട്. സിസ്റ്ററെ നമുക്ക് സഹർഷം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സിസ്റ്റർ. ഓം ശാന്തി. സിസ്റ്റർ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പ്രവർത്തന മേഖലയിൽ നമ്മുടെ സുപ്പീരിയർ ഓഫീസേഴ്സ് ആണെങ്കിൽ പോസിറ്റീവ് ഫീലിങ്സ് അല്ലെങ്കിൽ ശുഭഭാവനയിലൂടെ അവരിൽ പരിവർത്തനം കൊണ്ടുവരാമെന്ന് സിസ്റ്റർ സംസാരിച്ചു. അതേമാതിരിയാണെങ്കിൽ നമ്മുടെ സബോർഡിനേറ്റേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ താഴെയുള്ള കൊളീഗ്സ് ആണെങ്കിൽ അവരെ ഇൻസ്പിരേറ്റ് ചെയ്യാനാണ് സിസ്റ്റർ പറഞ്ഞത്. ട്രൂ മോട്ടിവേഷൻ, അവർ ഇൻസ്പിറേഷൻ അവർക്ക് കൊടുക്കണം എന്നൊക്കെയാണ് നമ്മൾ സംസാരിച്ചത്. പക്ഷേ ശരിയാണ്, ഒരു പരിധിവരെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുന്നതോടുകൂടി തീർച്ചയായും ഒരു ടീം സ്പിരിറ്റ് ബിൽഡ് ചെയ്യാൻ നമുക്ക് അതിലൂടെ, ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ച സമയത്ത് ശരിയാണ്, തീർച്ചയായും ടീം സ്പിരിറ്റ് കൊണ്ടുവരാൻ സാധിക്കും ഇതിലൂടെ. പക്ഷേ ഞാൻ അതിൻ്റെ ആഴങ്ങളിലേക്ക് ചിന്തിച്ച സമയത്ത് ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോഴും പിന്നെയും ചില കാര്യങ്ങളിൽ എവിടെയോ അവ്യക്തത വരുന്ന മാതിരി എനിക്ക് തോന്നാറുണ്ട്. കാരണം ഞാൻ ഇത് കഴിഞ്ഞ് എഗെയിൻ ഒരു പല റോളാണല്ലോ ഞാൻ അഭിനയിക്കുന്നത്. ഞാൻ ഓഫീസിൽ എൻ്റെ ജോലി സ്റ്റാഫായിരിക്കാം, മാനേജറായിരിക്കാം, അല്ലെങ്കിൽ ബോസായിരിക്കാം, ഏത് റോളാണെങ്കിൽ ഞാനത് അഭിനയിക്കുന്നു. അത് കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ ഞാനൊരു അച്ഛനാണ്, മകനാണ്, സഹോദരനാണ്, പല റോള് വീണ്ടും ഞാൻ അഭിനയിക്കുന്നു. പലപ്പോഴും ഞാൻ എന്നെ തന്നെ സ്വയം അനലൈസ് ചെയ്ത് നോക്കാറുണ്ട്, ആ റോളിൽ നിന്നുള്ള അല്ലെങ്കിൽ ഞാൻ അവിടെ ആയിരുന്നു. കാരണം അവിടെ പല പ്രശ്നങ്ങളും പല കാര്യങ്ങളും ഞാൻ ഹാൻഡിൽ ചെയ്താണ് വീട്ടിലേക്ക് വരുന്നത്. പലപ്പോഴും ആ ഒരു സ്ഥിതിയിൽ നിന്ന് ഞാൻ വീട്ടിലേക്ക് എത്തുമ്പോൾ ആ വീട്ടിലൊരു അച്ഛനായി അല്ലെങ്കിൽ ഒരു മകനായി ആ റോളിലേക്കുള്ള മാറ്റത്തിൽ പലപ്പോഴും പ്രശ്നങ്ങൾ വരുന്നതായി കാണാറുണ്ട്. കാരണം അത് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കാറില്ല. കാരണം മകനാകണമെന്ന് ഞാൻ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. പക്ഷേ ചില സമയത്ത് ഓഫീസിലെ അതേ ആ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ആ ഒരു സ്വഭാവം അല്ലെങ്കിൽ ആ ഒരു പെരുമാറ്റ രീതി വീണ്ടും കണ്ടിന്യൂ ചെയ്തു പോകുന്നതായിട്ട് കാണാറുണ്ട് പലപ്പോഴും. യഥാർത്ഥത്തിൽ എന്താണ് സിസ്റ്റർ സംഭവിക്കുന്നത്? പലപ്പോഴും നമ്മൾ ആഗ്രഹിച്ചിട്ടല്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ആഗ്രഹം നല്ലൊരു മകനായിത്തീരണം അല്ലെങ്കിൽ നല്ലൊരു അച്ഛനായിത്തീരണം എന്നൊക്കെ തന്നെ. പലപ്പോഴും ആ പാത്ത് സക്സസ് ആവാറില്ല. പലപ്പോഴും വിചാരിച്ച രീതിയിൽ കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. എന്തായിരിക്കും സിസ്റ്റർ അതിന് കാരണം? അതെ, ഒരു സ്ഥലത്തെ സ്ട്രെസ് മറ്റൊരു സ്ഥലത്തേക്ക് വഹിച്ചു കൊണ്ടുപോവുക. ചുരുക്കം പറഞ്ഞാൽ പലപ്പോഴും ഉണ്ടാവും, അതായത് വീടിനുള്ളിൽ മോശമായിട്ടുള്ള സ്റ്റേജിൽ വീട്ടിൽ നിറങ്ങുന്ന സമയത്ത് അഥവാ നല്ല മൂഡിലല്ല എങ്കിൽ ഭാര്യയായിട്ടോ മക്കളായിട്ടോ എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ടോ ഇറിറ്റേറ്റഡ് മൂഡുമായിട്ടാണ് നിങ്ങൾ പുറപ്പെട്ടതെങ്കിൽ ഓഫീസിലെത്തിയാലും അവിടെയും നിങ്ങൾക്ക് ഈ പറഞ്ഞതായിട്ടുള്ള മോട്ടിവേഷനും ഇൻസ്പിറേഷനും ഒക്കെ നമുക്ക് നമ്മളൊരു ബോധവാന്മാരാവും, റോളിനെ കുറിച്ചൊരു കോൺഷ്യസ് ആവും. ഞാൻ ഓഫീസറാണ്, വീട്ടിലെ കാര്യങ്ങളൊക്കെ അവിടെ അവസാനിച്ചിരിക്കുന്നു, അപ്പം അതുകൊണ്ട് കുഴപ്പമില്ല, എനിക്കെൻ്റെ ഇവിടെ റോളാണ്. പക്ഷേ ഈ റോള് കോൺഷ്യസ് നമ്മുടെ ബോധതലത്തിൽ മാത്രമേ നിൽക്കുന്നുള്ളൂ. നമ്മുടെ മൈൻഡിൻ്റെ രണ്ട് സ്റ്റേജ് ഉണ്ട്, കോൺഷ്യസ് ആൻഡ് സബ് കോൺഷ്യസ് മൈൻഡ്. ബോധമണ്ഡലത്തിൽ ഞാൻ പറയും ഞാൻ ഓഫീസറാണ്, അതുകൊണ്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് കഴിഞ്ഞു, ഇവിടെ ഞാൻ സ്മൈലിംഗ് ഫേസ് ആയിരിക്കണം, ആക്റ്റീവായിരിക്കണം, സ്മാർട്ടായിരിക്കണം, റെസ്പോൺസിബിൾ ആയിരിക്കണം, ഈ വാല്യൂസൊക്കെ സ്വന്താക്കിയിട്ട് വേണം എനിക്കിവിടെ കയറാൻ എന്ന് തന്നെ പറഞ്ഞ് പഠിപ്പിച്ച് ആ ഒരു ഫേസൊക്കെ ഫിറ്റ് ചെയ്ത് ആ ഒരു മാസ്കിലാണ് ഞാൻ ഓഫീസിൽ കയറുക. പക്ഷേ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഉള്ളിൽ ഇതൊന്നും തന്നെ അത് സ്വീകരിക്കില്ല. അവിടെ ഇമോഷൻസ് കൊണ്ടും ഫീലിങ്സ് കൊണ്ടും ചാർജ് ചെയ്യപ്പെട്ടതായിട്ടുള്ള ഫീലിങ്സ് എന്താ നിൽക്കുന്നത്? ആ ഇറിറ്റേഷനാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, ഒരു ചെറിയൊരു കാര്യം അഥവാ നമുക്ക് കിട്ടുന്ന ഒരു ഫയൽ കുറച്ച് വൈകി വന്നുവെങ്കിൽ, ഏതെങ്കിലും ഒരു കാര്യം നടക്കേണ്ട സമയത്ത് നടന്നു കഴിഞ്ഞിട്ടില്ല എങ്കിൽ, ഒരാളെ നിങ്ങൾ വരാൻ പറഞ്ഞ സമയത്ത് വന്നിട്ടില്ല എങ്കിൽ, കാര്യങ്ങളെല്ലാം സില്ലി സില്ലി തിങ്സേ ഉണ്ടായിരിക്കുള്ളൂ. പക്ഷെ ആ ഒരു കാര്യത്തിന് നേരെ നിങ്ങളുടെ റെസ്പോൺസ് അത് ഭയങ്കര സ്ട്രോങ് ആയി മാറും. പലപ്പോഴും അത് റെസ്പോൺസിന് പകരം റിയാക്ഷൻസ് ആവാറുണ്ട്. അതുകൊണ്ട് എന്ത് സംഭവിക്കും, നിങ്ങളുടെ മൂഡ് ശരിയല്ലാഞ്ഞിട്ടാണ് നിങ്ങൾ ഓഫീസിലെത്തിയതെങ്കിൽ, ഓഫീസിൽ എല്ലാവരും നല്ല മൂഡിലാണെങ്കിലും ഒരു 11-15 ആകുമ്പോഴേക്കും എന്തെങ്കിലും ഒരു കാര്യം നടക്കാതിരിക്കില്ല അത്തരത്തിൽ. അപ്പോൾ ഒരു ഉച്ചയ്ക്ക് 2 മണിയാകുമ്പോഴത്തേക്കും ഓഫീസിൻ്റെ അന്തരീക്ഷം മൊത്തം ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലേക്ക് പരിവർത്തനമാകും. ഇതേ കാര്യം തന്നെ വൈകിട്ട് വരുമ്പോൾ ഓഫീസിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു സ്ട്രഗിൾ അനുഭവിച്ചൊരു ദിവസമാണെങ്കിൽ വീട്ടിൽ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടാവില്ല, വെരി കാം കൂൾ, നിങ്ങളുടെ ഹാപ്പിയസ്റ്റ് ആയിരിക്കുന്ന ഫാമിലിക്കാണ് തിരിച്ചു വരുന്നത്. നമ്മൾ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഓ സമാധാനമായി, ഇങ്ങനെയുള്ള പല ഡയലോഗ്സ് പറഞ്ഞിട്ട് ഇറങ്ങാം. അതെ, ഒന്ന് ഫ്രീ ആയി. ഞാൻ പേപ്പറിന്റെ ഫയൽ അവിടെ അടയ്ക്കും, പക്ഷെ മനസ്സിന്റെ ഫയല് അപ്പോഴും. അതെ, ഒരു വിധത്തിൽ അത് അടച്ചു എന്ന് പറയാം. എന്ന് വെച്ചാൽ ബോധോദയത്തിന് ഞാൻ പറയുകയാണ്, ഓക്കെ എന്റെ കഴിഞ്ഞു ഓഫീസ്, ഞാൻ ഇനിയൊന്നും വീട്ടിൽ പോയിട്ടൊന്ന് റിലാക്സ് ചെയ്യാൻ പോവാണ് എൻ്റെ മോൻ്റെ കൂടെ.
അല്ലെങ്കിൽ ഞാൻ എൻ്റെ മോനെ കൊണ്ടു പോയി കളിക്കട്ടെ, എൻ്റെ വീട്ടിലൊത്തൊന്ന് ഒന്ന് റിലാക്സ് ചെയ്യട്ടെ എന്ന് പറഞ്ഞൊക്കെ നമ്മൾ വരുന്നത്. പക്ഷേ ഇത് കോൺഷ്യസ് മൈൻഡിലെ ഫയൽ അടയ്ക്കൽ മാത്രമേ ആവുന്നുള്ളൂ. സബ് കോൺഷ്യസ് മൈൻഡിനുള്ളിൽ അതെപ്പോഴും ഇമോഷൻസ് കൊണ്ട് ചാർജ് ചെയ്യപ്പെട്ട ഒന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഇമോഷൻസ് എന്ന് പറയാൻ പറയാം, അത് ചാർജ്ഡ് ആയിട്ടുള്ള ഫീലിങ്സാണ് അതിൽ നിറച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിനൊരു സൊല്യൂഷൻ കൊടുക്കാത്തിടത്തോളം കാലം നമ്മളിപ്പോൾ വരുമ്പോൾ മോൻ്റെ അടുത്ത് കളിക്കാൻ തുടങ്ങും, ചിരിക്കാൻ തുടങ്ങും, നമ്മൾ അല്ലെങ്കിൽ വൈഫിൻ്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങുന്നു, വീട്ടിൽ ആരാണുള്ളത്, അച്ഛനാണെങ്കിൽ അച്ഛൻ്റെ അടുത്ത്, എല്ലാവരുടെ അടുത്ത് നമ്മൾ വന്ന് മിംഗിൾ ചെയ്യാൻ തുടങ്ങും. പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത, അനിഷ്ടം ഉണ്ടാവുന്ന, അല്ലെങ്കിൽ ചെറിയ ഇറിറ്റേഷൻ ഉണ്ടാവുന്ന ഒരു കൊച്ചു കാര്യം കാണുമ്പോഴത്തേക്കും നമ്മൾ വേണ്ടതിലിരട്ടി റിയാക്ഷൻ. അതിൻ്റെ കാരണം എന്താണ്? ഉള്ളില് ഒരു ഫീലിങ്സ്, നെഗറ്റീവ് ഫീലിങ്സ് നിറച്ചു വെച്ചുകൊണ്ട് പുറത്ത് എൻ്റെ ആക്ഷൻ ഞാൻ ബോധപൂർവം മാറാൻ ശ്രമിക്കുകയാണ്. ഇവിടെ റോള് പൂർണ്ണമായിട്ട് ചേഞ്ച് ആവുന്നില്ല. ഒരു 10 അടി മുന്നോട്ട് പോയാൽ പോലും നിർത്തേണ്ട അടുത്ത് വണ്ടി നിന്നിട്ടില്ലെങ്കിൽ, അതുകൊണ്ട് ഞാൻ പലപ്പോഴും വണ്ടികളുമ്പോൾ കാണാറുണ്ട് പിടിച്ചു നിൽക്കുക പവർ ബ്രേക്കാണ് എന്നൊക്കെ. കാരണം പവർ ബ്രേക്ക് വേണം വണ്ടിക്ക് ആക്സിഡൻറ്റ് ഉണ്ടാവാതിരിക്കണമെങ്കിൽ. എല്ലാവരും ബോധവാന്മാരാണ്. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനും ഒരു പവർ ബ്രേക്ക് അത്യാവശ്യമാണ്. എന്നാലേ ഓഫീസ് ഓഫീസാക്കിയും വീട് വീടാക്കി നമുക്ക് നിർത്താൻ സാധിക്കും. പക്ഷെ ആ ഒരു പവർ ബ്രേക്ക് വരണം എന്നുണ്ടെങ്കിൽ എന്ത് വേണ്ടി വരും? നമ്മുടെ മനസ്സിലെ തോട്ട്സിൽ ആ പവർ വരണം. അത് നമ്മൾ പറയും, എൻ്റെ ഉള്ളിൽ എനിക്ക് സെൽഫ് കൺട്രോൾ എനിക്ക് വേണം, അഥവാ സെൽഫ് ഗവേണൻസ്. അത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. എന്നെ എനിക്ക് ഭരിക്കാൻ പറ്റണം. ഇന്ന് ലോകത്ത് നോക്കിയുള്ളൂ, മറ്റുള്ളവരെ ഭരിക്കാൻ എല്ലാവർക്കും എളുപ്പമാണ്. നിങ്ങൾ ഇന്ന കാര്യം ചെയ്യണം, ഇന്ന പോലെ ചെയ്യണം, ഇത്ര സമയത്ത് എഴുന്നേൽക്കണം, ഇന്നത് ചെയ്യണം, ഒരുപാട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ എളുപ്പമാണ്. പക്ഷേ സ്വയം പ്രാക്ടീസ് എൻ്റെ ഉള്ളിൽ അത് കൊണ്ടുവരണമെങ്കിൽ മറ്റൊരാളെ നിങ്ങൾ പരിശോധിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എളുപ്പം പറയും, അവർക്ക് ഇന്നന്ന കാര്യങ്ങളൊക്കെ മാറ്റം വരുത്താനുണ്ട്. അവനവൻ്റെ ഉള്ളിൽ മാറ്റം വരുത്തണമെങ്കിൽ ഇങ്ങോട്ട് നോക്കാൻ നമുക്ക് ഈ രണ്ട് കണ്ണുണ്ട്, പക്ഷെ ഉള്ളിലേക്ക് നോക്കാൻ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെയാണ് നമുക്ക് ഉള്ളിലൊരു പവർ ബ്രേക്ക് കൊണ്ടുവരാൻ വേണ്ടതായിട്ടുള്ള ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ. പവർ ബ്രേക്കിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ എന്താണ് പവർ ബ്രേക്ക്? സിസ്റ്റർ ബ്രേക്ക് ബ്രേക്ക് എന്ന് പറയുന്നുണ്ട്, മനസ്സിനെ സിസ്റ്റർ ഉദ്ദേശിച്ചത് നമ്മുടെ തോട്ട്സിനെ ബ്രേക്ക്. ഇപ്പോൾ ഈ നിമിഷം ഈ തോട്ട് ഇവിടെ കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിച്ചാൽ ആ നിമിഷം അവിടെ എനിക്ക് ഫുൾ സ്റ്റോപ്പ് ഇടാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് ഈസിയാണോ സിസ്റ്റർ? ഇപ്പോൾ കാരണം ആഗ്രഹിക്കുന്നുണ്ട് പലപ്പോഴും, ഞാനും പല പ്രാവശ്യം ശ്രമിച്ചു നോക്കിയ കാര്യമാണ്. പലപ്പോഴും എപ്പോൾ ബ്രേക്ക് ഇടാൻ ശ്രമിക്കുന്നു, ഇരട്ടി ഫോഴ്സാണ് ഞാൻ കാണാറ്. ഏതൊരു ചിന്തയെ നമ്മൾ വേണ്ട എന്ന് പറയാൻ തുടങ്ങുമ്പോൾ ചിന്തകൾ ആധിക്യം കൂടുന്നതായിട്ട് ഞാൻ പലപ്പോഴും. യഥാർത്ഥത്തിൽ എന്താണ് അതിനൊരു സ്വാഭാവിക പോകും വഴി? എന്തുകൊണ്ടായിരിക്കും അത്? നേരത്തെ പറഞ്ഞ പോലെ ബ്രേക്കിന് പവർ ഇല്ലാത്തത് കൊണ്ടാണ്. മീൻസ് നമ്മുടെ ആത്മാവിൻ്റെ ഉള്ളിലെ ശക്തി എന്നുള്ളതായിട്ടുള്ള മൂല്യത്തിൻ്റെ കുറവ് കൊണ്ടാണ്. നമുക്കറിയാലോ, പവർ നമുക്ക് ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അപ്പം നമ്മുടെ ഇലക്ട്രിസിറ്റി ആണെന്ന് തന്നെ വിചാരിച്ചോളൂ, അത് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഒരു മേലെന്ന് വെള്ളം ശക്തിയായിട്ട് വീഴുമ്പോൾ ടർബൈൻ കറങ്ങുന്നു, അത് നമുക്ക് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു, മീൻസ് പവർ ജനറേറ്റ് ചെയ്യുന്നു. അതുപോലെ ഏതെങ്കിലും ഒരു സോഴ്സിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ? നമ്മുടെ ഉള്ളിൽ ഒരു പവറിനെ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതിനുവേണ്ടി നമുക്ക് ഏത് നിൽക്കാൻ സാധിക്കും? പല വഴികളിലൂടെ നമുക്ക് നോക്കാം. പലരും ചെയ്യാറുണ്ട്. അതിന് ഏറ്റവും എളുപ്പമായിട്ടുള്ളൊരു ഘടകമാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. മെഡിറ്റേഷൻ മീൻസ് ഈശ്വരനുമായിട്ടുള്ള നമ്മുടെ ബന്ധമാണ്, ഭഗവാനുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാനായിട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഞാൻ എന്ന് പറയുന്നതായിട്ടുള്ള ആന്തരിക വ്യക്തിത്വം അഥവാ ആത്മ, ആ പരമമായിരിക്കുന്ന ശക്തിയുമായിട്ടുള്ള റിലേഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പേരാമ്പ്ര എന്ന് പറയുന്നത് മെഡിറ്റേഷൻ. അപ്പം ആ ഈശ്വരനുമായിട്ടുള്ള സമാഗമം നിങ്ങളുടെ ഏകാഗ്രമായി മാറുന്ന സമയത്ത് അവിടെ നിന്നുള്ളതായിട്ടുള്ള ശക്തികളുടെ സ്രോതസ് ശക്തമായിട്ട് നിങ്ങളിലേക്ക് ഒഴുകും. ആ സമയത്ത് നമ്മുടെ മനസ്സിനും തോട്ട്സിനെ കൺട്രോൾ ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്ക് കിട്ടും. മറ്റൊരു പോംവഴി, ഇതും വളരെ എല്ലാവരെ കൊണ്ടും മെഡിറ്റേഷൻ ചെയ്യാന്നുള്ളതും ആ മെഡിറ്റേഷൻ പഠിക്കാൻ നിങ്ങൾക്ക് ഏറ്റവും സഹായകമായിട്ടുള്ള ഘടകം തന്നെയാണ് ഈശ്വരി വിശ്വവിദ്യാലയത്തിൽ രാജയോഗ മെഡിറ്റേഷൻ സ്റ്റഡി സെൻറ്റർ വന്നാൽ ഫ്രീ ആയിക്കൊണ്ട് നിങ്ങൾക്ക് മെഡിറ്റേഷൻ കോഴ്സുകൾ എല്ലാവർക്കും അവൈലബിൾ ആണ്. മറ്റൊരു വഴി എന്താണെന്ന് വെച്ചാൽ, കുറച്ചും കൂടെ അതിനുകൂടി നമ്മുടെ മനസ്സിനെ പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ പലരും പല രീതികളിൽ ഞാൻ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. രാവിലെ എഴുന്നേറ്റ സമയത്ത് കുറച്ച് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി നോക്കുക എന്നുള്ളത്. കാരണം പോസിറ്റീവ് തോട്ട്സ്, നെഗറ്റീവ് തോട്ട്സ് ആണെങ്കിൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്ന സാധനമാണ്. ഇന്ന് നമുക്ക് നെഗറ്റീവ് തോട്ട്സ് വരാൻ വേണ്ടി ഒരു കഷ്ടപ്പാടിൻ്റെ ആവശ്യമില്ല. രാവിലെ പത്രം വായിച്ചാൽ, ടി വി ഓൺ ചെയ്താൽ, ആരോടെങ്കിലും സംസാരിച്ചാൽ, എവിടെന്നെങ്കിലും ജനറലായിട്ട് നമുക്ക് എഴുത്തും വായനയും പഠിച്ചവരെ സംബന്ധിച്ചിടത്തോളം കാണുന്നത് എന്തും വായിച്ചു പോകുക എന്നുള്ളതൊരു ശീലമാണ്. ഒരു നല്ല കാര്യം വായിക്കാൻ വളരെ എളുപ്പമുള്ള കാര്യം, പക്ഷെ അതിനെ ചേൺ ചെയ്യാൻ അതിന് കുറച്ച് സമയം അത്യാവശ്യമാണ്. നമ്മുടെ ഉള്ളിൽ തന്നെ അതിനെ വിശകലനം ചെയ്ത് ആഴത്തിൽ മനസ്സിലാക്കി പഠിക്കാം. ആ ഒരു എന്താണോ നമ്മൾ
തന്നിൽ കൊണ്ടുവരേണ്ടത്. അതിനെ വീണ്ടും വീണ്ടും നമ്മൾ അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചില്ല. ഏതൊരു കാര്യത്തെ കുറിച്ച് ചോദിക്കുക, ഇതിപ്പോ ഒരു കാര്യം ഒരു പോസിറ്റീവ് മെസ്സേജ് കിട്ടി, വേറെ ഉദാഹരണം പറയുകയാണെങ്കിൽ എല്ലാവർക്കും ശാന്തിയുടെ ദാനം എല്ലാവർക്കും കൊടുക്കുക എന്നുള്ളത് എല്ലാവർക്കും സുഖമുള്ള ഒരു കാര്യമാണ് ഒരു മെസ്സേജ്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, എനിക്ക് വന്നു എന്ന് വിചാരിക്കും, അത് ഏറ്റവും വലിയ ഗിഫ്റ്റാണ് എന്ന് വന്നു. ഞാൻ ഉടനെ തന്നെ പറയുന്നുണ്ടോ, ശാന്തിയുടെ ഗിഫ്റ്റ് ഏറ്റവും വലിയ ഗിഫ്റ്റാണ്, എല്ലാവർക്കും കൊടുക്കും ഞാൻ മെസ്സേജ് അയക്കും. പക്ഷെ ഒരു കാര്യം ഞാൻ ചിന്തിക്കുന്നത്, ശാന്തി എന്ന സാധനം നല്ല ഗിഫ്റ്റാണെങ്കിൽ ആ ഗിഫ്റ്റ് മെസ്സേജ് അയച്ചത് പോരാ, എനിക്ക് മറ്റൊരാൾക്ക് കൊടുക്കണം. എനിക്ക് മറ്റൊരാൾക്ക് കൊടുക്കണമെങ്കിൽ എന്ത് വേണം? അത് എൻ്റെ ഉള്ളിലുണ്ടായിരിക്കണം. അത് നമ്മുടെ ചോദിച്ചേ പറ്റും, നമ്മൾ എന്താണ് ശാന്തി, എവിടെയാണ് ശാന്തി ഉള്ളത്, എങ്ങനെയാണ് എനിക്കതിനുണ്ടാക്കാൻ സാധിക്കുക, അത് എൻ്റെ ഉള്ളിൽ എനിക്ക് എങ്ങനെ അതിനെ ഇൻകൾക്കേറ്റ് ചെയ്യാൻ ഊട്ടി ഉറപ്പിക്കാനായിട്ട് സാധിക്കും. അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ എൻ്റെ പേഴ്സണൽ ലൈഫായിട്ട് ഏതൊരു കാര്യത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം അതാണ് എൻ്റെ പേഴ്സണൽ ലൈഫിൽ. കാരണം ഇന്ന് നമുക്ക് ഒരു ഇതിൽ വേണമെങ്കിൽ പറയാം, ഓരോ നക്ഷത്രത്തിനും ഓരോ ലോകം എന്ന് പറയാറുള്ള പോലെ ഓരോ ഇൻഡിവിജ്വലിനും ലോകം ഓരോന്നാണ്, ഓരോരുത്തരുടെയും ലൈഫ് ഡിഫറെൻ്റ് ആണ്. അപ്പം എൻ്റെ ലൈഫിലേക്ക് ആ ഒരു വാല്യൂ, അല്ലെങ്കിൽ ആ ഒരു നല്ല കാര്യത്തിന്, ഇന്ന് വായിച്ചൊരു കാര്യത്തിന്, ഇന്ന് പഠിച്ചൊരു കാര്യത്തിന് എൻ്റെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി അതിന് ഞാൻ എന്ത് ചെയ്യണം, ഇന്ന് ഞാനത് എങ്ങനെ കൊണ്ടുവന്നു വരണം, ഇങ്ങനെ ചിന്തിക്കുന്നതിൻ്റെ പേരാണ് എന്ത്? ജേണിങ് എന്ന് പറയുന്നത്, മനനം ചെയ്യുന്നത്, മനനം, മഥനം എന്ന് പറയും. മനനം ഒരു വിധത്തിൽ പറഞ്ഞാൽ റീകളക്ഷൻ ആവും. ശരിക്കും പറയാറുണ്ട്, മനനം ചെയ്യുന്നവൻ മനുഷ്യൻ എന്ന് പറയാറുണ്ട്. മനനം ചെയ്യും മനുഷ്യൻ, പക്ഷെ മഥനം കൂടെ ചെയ്താലേ ആരാവും. മനനം ചേർത്താൽ നിങ്ങൾ ഒരു 10 points ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ഈ 10 points കുറിച്ച് നിങ്ങൾക്ക് റീകളക്ട് ചെയ്യാൻ സാധിക്കുമെങ്കിൽ, ഓർമ്മിച്ചെടുക്കാൻ സാധിക്കുമെങ്കിൽ അതിനെ മനനം എന്ന് പറയാം. പക്ഷെ മഥനം എന്ന് വെച്ചാൽ ഒരു പോയിന്റിന്റെ ആഴത്തിലേക്ക് പോയി, എന്താണ്, എന്തുകൊണ്ടാണ്, എങ്ങനെയാണ്, അത് എനിക്കെന്ത് അപ്ലിക്കേഷൻ, ഈ രീതിയിൽ ഡെപ്തിൽ മനസ്സിലാക്കുമ്പോൾ, ആഴത്തിൽ ഉൾക്കൊള്ളുമ്പോൾ അതിൻ്റെ അറിയാതെ എൻ്റെ കർമ്മത്തിലേക്ക് വരും. അപ്പം അത്തരത്തിൽ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് ഒരു പോസിറ്റീവ് തോട്ടിനെ ഡീപ്പിൽ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ പേരാണ് ചേണിങ് എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ ഉൾക്കൊള്ളുമ്പോൾ പലതവണ അതിനെ ചേൺ ചെയ്ത് നോക്കി, ഇത് തന്നെയാണോ, അതോ എൻ്റെ ധാരണയാണോ, വീണ്ടും വീണ്ടും നമ്മുടെ ഉപബോധ മനസ്സിൻ്റെയും ബോധ മനസ്സിൻ്റെയും സപ്പോർട്ടോടുകൂടി ബുദ്ധി അതിനെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ, ഇവ തമ്മിലതായിട്ടുള്ള ആ ഒരു സംവാദം അറിയാതെ നമ്മുടെ ഉള്ളിൽ നിന്ന് അതിനെ റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് എൻ്റെ വാക്കിലൂടെയും കർമ്മത്തിലൂടെയും അത് പ്രകടമാകാൻ തുടങ്ങും. അങ്ങനെ ഒരു കാര്യം വരുമ്പോൾ അത് നമ്മുടെ ഉള്ളിലേക്ക് അതായിത്തീരുകയാണ്. നമ്മൾ അതായിത്തീരുന്ന ഒരു സ്വരൂപത്തിനാണ് പറയുന്നത്, അതിനെ പറയുന്നത് നമ്മുടെ സ്വരൂപത്തിലേക്ക് മാറുക എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പോസിറ്റീവ് തോട്ട് അത് നിങ്ങളായിത്തീരുമ്പോൾ, നമ്മളുടേതാക്കലല്ല ആദ്യം നമ്മൾ പഠിക്കൽ, അത് നമ്മുടേതാക്കലാണ്. കാരണം കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിൽ ആരോട് വേണമെങ്കിൽ പറയാം, അത് എൻ്റെ ആയിക്കഴിഞ്ഞു എന്ന് പറയും നമ്മൾ. അത് എൻ്റെ ആവലാണ്, ഇത് ഞാനാവലാണ്. അപ്പം എപ്പോഴാണോ ഒരു പോസിറ്റീവ് തോട്ടിനെ ഞാനാക്കി മാറ്റുന്നത്, ആ സമയത്താണ് ഒരു തോട്ട് എനർജീനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ പ്രൊഡക്ഷൻ ആയിട്ടുള്ള എനർജിയാണ് നമ്മുടെ ഉള്ളിലെ ശക്തിയായിട്ട് പരിവർത്തനപ്പെടുന്നത്. ആ ശക്തിയാണ് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലെ ബ്രേക്ക്. ഓക്കെ, ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഈ ഒരു പ്രോസസ്സ് ബേസിക് ഓരോ പോയിന്റും. പക്ഷേ സിസ്റ്റർ, എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഒരു കോമൺ മാൻ എന്ന നില, ഒരു സാധാരണ വ്യക്തിയെ സംബന്ധിച്ച് പെട്ടെന്ന് മനനം ചെയ്യുക അല്ലെങ്കിൽ മഥനം ചെയ്യുക എന്ന് പറയുന്നത് എത്രത്തോളം പോസിബിൾ ആണ്? കാരണം ഞാൻ പറഞ്ഞല്ലോ സിസ്റ്റർ, ഒരു ചിന്തയെ സ്റ്റോപ്പ് ചെയ്യാൻ തന്നെ ഒരുപാട് കഷ്ടപ്പെടുന്നു. അപ്പം മഥനം ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചില്ല എന്ന് പറയുന്നത്, ഇതിന് കുറേം കൂടി സിമ്പിൾ നമുക്ക് ഒരു സാധാരണതയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഐ മീൻ ഒരു എങ്ങനെയാണ് നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ഏതൊരു കാര്യത്തിനും, ഏതൊരു കാര്യം ചെയ്യാനും വേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള വസ്തു എന്താണെന്ന് അറിയോ? ഇൻട്രസ്റ്റ്, താല്പര്യം. എനിക്ക് താല്പര്യമുണ്ട്, എന്റെ ഉള്ളിൽ എനിക്ക് ഒരു കൺട്രോളിങ് പവർ വേണം, എനിക്ക് ആവശ്യമാണ് എന്ന് തോന്നണം. എനിക്ക് തോന്നുന്നതാണ് എനിക്ക് എന്റെ കൺട്രോൾ എന്റെ കയ്യിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഞാൻ ബസ് സ്റ്റോപ്പിൽ ബസ് കാത്ത് നിൽക്കുന്ന സമയം, ദാറ്റ് ഇസ് മച്ച് മോർ എനഫ് എന്ന് പറയാം. അതല്ലെങ്കിൽ എനിക്ക് പറയാൻ, ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയം രാവിലെ ഒന്നൊരു കാര്യം വായിക്കണം, അതിനെ നമ്മൾ പറഞ്ഞ പോലെ ആദ്യം എൻ്റെതാക്കണം. അത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് കിട്ടുന്ന ഒരൊറ്റൊറ്റ സമയം, ഈവൻ നമ്മൾ കുളിക്കുന്ന സമയം, അതാർക്കും വേണ്ടി ഷെയർ ചെയ്യേണ്ട സമയമല്ലല്ലോ, നമുക്ക് വേണ്ടി മാത്രമുള്ള സമയം. ചുരുങ്ങിയത് ഒരു 10 minutes നമ്മൾ കുളിക്കാൻ വേണ്ടി എടുക്കുമല്ലോ ഒരാൾ, അല്ലേ? ആ 10 minutes സമയം നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാറില്ല, ഈ സമയത്ത് ഞാൻ എന്താ ചിന്തിക്കുന്നതിനെ കുറിച്ച് ആരും ചിന്തിക്കാറില്ല. നമ്മൾ കുളിയിൽ മസ്തിയിൽ കുളിച്ചു വരുന്നു, എന്തോ ചിന്തിച്ചുകൊണ്ട് കുളിക്കുന്നു. പകരം എന്ത് ചെയ്യണം? എന്ത് ഞാൻ ചിന്തിക്കണമെന്ന് വിചാരിക്കുന്നു, ഏത് കാര്യത്തെ എൻ്റെ ലൈഫിൽ ഞാൻ കൊണ്ടുവരണമെന്ന് വിചാരിക്കുന്നു,
അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് കുളിക്കുന്നതിനുള്ള ടൈമായി. ചുരുക്കി പറഞ്ഞാൽ സിസ്റ്റർ പറയുന്നത് നമ്മൾ പലപ്പോഴും ലൈഫിൽ ഒരുപാട് പ്ലാനിങ്, യെസ്, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്ലാനിങ്, രാവിലെ തൊട്ട് എന്റെ റുട്ടീൻ ഇന്നതായിരിക്കണം. അതെ, മോർണിംഗ് നമ്മുടെ ലൈഫിൽ രാവിലെ ഉണർന്ന സമയം ഞാൻ എന്ത് ചിന്തിക്കണം, അല്ലെങ്കിൽ അതേമാതിരി നമ്മുടെ ചിന്തകൾക്കും ഒരു പ്ലാനിങ് ആവശ്യമാണ്. കർമ്മത്തിനുള്ള പ്ലാനിങ് നമ്മൾ ചെയ്യും, പക്ഷെ എന്റെ തോട്ട്സിനുള്ള ഒരു പ്ലാനിങ് ഞാൻ ചെയ്യാറില്ല. തീർച്ചയായിട്ടും ഇവിടെ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യം. അപ്പൊ നിങ്ങൾക്ക് ഒരിക്കലും ഇതിന് വേണ്ടി ഒരു സമയം കണ്ടെത്തേണ്ട ആവശ്യം വരില്ല. നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള സമയം ഓരോരോ കാര്യത്തിന്റെ ഇടയിൽ എന്തോ ചിന്തിച്ചിരുന്ന സമയങ്ങളാണ് കൂടുതലും. ആ സമയം മുഴുവൻ നമ്മൾ പലപ്പോഴും അറിയാറില്ല എന്താ ചിന്തിച്ചെന്ന് പോലും, കാരണം ആദ്യം ചിന്തിച്ച അവസാനം ഞാൻ എന്തായിരുന്നു ആദ്യം പലപ്പോഴും ഓർക്കാറില്ല. അതെ അതെ. അപ്പം അതിൻ്റെ റിസൾട്ടായിട്ട് എന്ത് സംഭവിക്കും, നമുക്ക് ആ ഒരു 10 മിനിറ്റ് സമയം ഇത്തരത്തിൽ നിങ്ങൾ വളരെ ഫ്രൂട്ട്ഫുള്ളായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പം ശാന്തമായിരുന്നതിൻ്റെ റിസൾട്ടായിട്ട് അതിന് മുന്നുണ്ടായിരുന്ന എല്ലാ വേസ്റ്റും അവിടെ നിന്ന് വാഷ് ചെയ്ത് പോയി. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇത്തരം തോട്ട്സ് പോസിറ്റീവ് തോട്ട്സ് ആണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ക്വാണ്ടിറ്റി ഓഫ് തോട്ട്സ് കുറവായിരിക്കും, അതായത് തോട്ട്സിൻ്റെ എണ്ണം കുറവായിരിക്കും. എണ്ണം കുറയും തോറും പിന്നെയും നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു പവർ അനുസരിച്ച് പിന്നെയും ഒരു പോസിറ്റീവ് തോട്ട് ക്രിയേറ്റ് ചെയ്യാനും അതിനെ വീണ്ടും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള ശക്തി കിട്ടും. തുടക്കത്തിൽ മാത്രമേ നമുക്കൊരു പ്രയാസം തോന്നുള്ളൂ മനുഷ്യന്മാർക്കും. അത് നമ്മൾ കുറച്ച് പ്ലാൻ ചെയ്യണം. അത് നേരത്തെ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞു ഇൻട്രസ്റ്റ്, താല്പര്യം എന്നൊരു സാധനം ഉണ്ടോ നിങ്ങൾക്ക്. കുറച്ച് സമയം ഏറി വന്ന് എനിക്ക് തോന്നുന്നു ഒരാഴ്ച സമയം നിങ്ങൾ ഈ രീതിയിലൊന്ന് പ്ലാൻ ചെയ്ത് ഡെയിലി അതിനുവേണ്ടി നിങ്ങളെ ശ്രദ്ധയെ കൊണ്ടുവന്നാൽ അതും നമ്മുടെ ഒരു, നമുക്കറിയാം ഏതൊരു കാര്യം നിരന്തരമായി ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ സ്വഭാവമായിട്ട് മാറുന്നു. ആ സ്വഭാവമാണല്ലോ നമ്മുടെ സംസ്കാരവും, സംസ്കാരമാണല്ലോ നമ്മുടെ വിധിയും ആക്കി തീർക്കുന്ന സാധനം. അപ്പൊ എന്റെ വിധി പരിവർത്തനപ്പെട്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്താൽ മതി? സ്വഭാവം മാറ്റിയാൽ മതി. സ്വഭാവം മാറ്റണമെങ്കിൽ എന്റെ തോട്ട്സിനെ മാറ്റിയാൽ മതി. അപ്പൊ തോട്ട്സിനെ മാറ്റാൻ വേണ്ടി കുറച്ച് സമയം എന്റെ ജീവിതം നന്നാക്കണം. ആർക്കാ വേണ്ടത്? എനിക്ക് വേണം ആഗ്രഹം. അപ്പൊ എനിക്ക് തോന്നുകയാണ് എനിക്കൊരു പവർ അത്യാവശ്യമാണ്, എനിക്കൊരു പവർഫുൾ ബ്രേക്ക് വേണം. ഇങ്ങനെ ഓഫീസർ വീട്ടിലും വീട്ടുകാരൻ ഓഫീസിലും വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. എൻ്റെ ലൈഫിൽ ഏത് പോർഷൻ എവിടെയാണോ അവിടെ എനിക്ക് സക്സസ് അത്യാവശ്യമാണ്. സക്സസ് വേണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ് റൂളിംഗ് ആൻഡ് കൺട്രോളിങ് പവർ. എന്നെ എനിക്ക് നിയന്ത്രിക്കാനും ഭരിക്കാനും, മറ്റുള്ളവരെയല്ല എന്നെ നിയന്ത്രിക്കാനും എന്നെ ഭരിക്കാനുള്ളതായിട്ടുള്ള ശക്തി, അതിനെനിക്ക് ശക്തിയും ശാന്തിയും അത്യാവശ്യമാണ്. അതെനിക്ക് ലൈഫിൽ സക്സസ് വേണ്ടത് എനിക്കാണെങ്കിൽ ചെയ്യേണ്ടതാരു തന്നെയാണ്? ഞാൻ തന്നെയാണ്. അപ്പൊ എനിക്ക് വേണ്ടതായിട്ടുള്ള സമയം ആര് തന്നെ ഉണ്ടാക്കണം? ഞാൻ തന്നെ. ഉണ്ടാക്കാൻ വേണ്ടി ജനറേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല, നമുക്ക് എല്ലാവർക്കും 24 hours ഉള്ളൂ, അത് നമ്മൾ എങ്ങനെ കൂട്ടാൻ പറ്റും? പക്ഷേ ഈ വേസ്റ്റായി പോകുന്ന ഒരുപാട് സമയം നമുക്കുണ്ട്, നമ്മളറിയാതെ പോകുന്ന സമയം. ആ സമയങ്ങൾ എല്ലാത്തിനും കൂടി നമ്മൾ കളക്ട് ചെയ്ത് വെച്ചാൽ ഈ സമയങ്ങൾ 1 by 1 ആയിട്ട് നമുക്ക് ഒരുപാട് വലിയ ഒരു സോഴ്സ് ആയിട്ട് മാറും. അത് ആ ഒരു ഫ്ലോര് നമ്മളൊന്ന് കയറേണ്ട ആവശ്യമുള്ളൂ. കയറി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അറിയാലോ ഒഴുകുന്നൊരു പുഴ, അതിന്റെ ഒഴുക്കിലേക്കൊന്ന് കയറി നിൽക്കാനേ ആൾക്ക് പ്രയാസപ്പെടേണ്ടതുള്ളൂ. കൊണ്ടുപോവുക, ഈ തോട്ട്സും ഒരു ഫ്ലോ ആണ്. അതൊരിക്കെ ശക്തിശാലിയായിട്ടൊരു ഭാഗത്തേക്ക് ഒഴുകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് അതിൻ്റെതായിട്ടുള്ള രസം ആസ്വദിക്കാൻ തുടങ്ങും. ആസ്വദിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ വഴിയിലേക്ക് അങ്ങ് പോവുകയും. അതുകൊണ്ടാണ് പറയുന്നത് സെൽഫ് മോട്ടിവേഷൻ സൈക്കിളാണ് എല്ലാ മനുഷ്യന്മാർക്കും അത്യാവശ്യം എന്ന് പറയാം. കാരണം സെൽഫ് മോട്ടിവേഷൻ സൈക്കിൾ എന്ന് വെച്ചാൽ എൻ്റെ ഉള്ളിൽ ഇപ്പൊ സിറ്റുവേഷൻ ഒരു പക്ഷേ ടോട്ടൽ അഗെയിൻസ്റ്റ് ആയിരിക്കാം. ഞാൻ ചെയ്യുന്ന കാര്യത്തിന് ക്രിട്ടിസൈസ് ചെയ്യുന്നവർ മാത്രമായിരിക്കും എൻ്റെ ചുറ്റും ഉണ്ടായിരിക്കുക. ഞാൻ ചെയ്യുന്ന കാര്യത്തിന് നെഗറ്റീവ് ഫീഡ്ബാക്ക് മറ്റവർ എത്തിക്കാനുള്ള ആൾക്കാർ മാത്രമായിരിക്കും എൻ്റെ കൂടെ ഉണ്ടാവുക. എനിക്കറിയില്ലല്ലോ മുജ്ജമ്മത്തിൽ ഏത് കാറിലേക്ക് അക്കൗണ്ട് ഏത് സമയത്ത് ആക്റ്റീവ് ആവും, നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഉന്മേഷവും ഉത്സാഹവും അതിന് തടയാൻ ഒരാൾക്കും പറ്റില്ല. ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള, ഒരിക്കലും അതൊന്ന് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഓട്ടോമാറ്റിക്കലി എന്തൊക്കെ സാഹചര്യങ്ങൾ വരുമ്പോഴും വാടില്ല എന്നൊന്നും പറയില്ല മനുഷ്യന്മാർ. പക്ഷേ ചെറിയ നിമിഷങ്ങൾ മാത്രം, ചില മണിക്കൂറുകൾ മാത്രം, അതിലപ്പുറം സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് ഒരാൾ ആർക്കും തടയാനാവില്ല. അത് കഴിയുമ്പോഴേക്കും അവർ അവരുടെ തോട്ട്സ് കൊണ്ട് തന്നെ അവർ വീണ്ടും പുനർജനിച്ചു വരും. അതിനാണ് നമുക്ക് ശക്തിയുടെ ആവശ്യകത. അതുകൊണ്ട് നമുക്ക് ആ പോസിറ്റീവ് തോട്ടിനെ ക്രിയേറ്റ് ചെയ്യേണ്ടിയിരിക്കണോ, അതിന് നമ്മൾ സപ്പോർട്ട് എടുത്തേ പറ്റൂ. കാരണം ഇപ്പം എൻ്റെ ഉള്ളിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് വരാനില്ല, അതുകൊണ്ട് ഞാൻ അതിനെ സെർച്ച് ചെയ്തിരിക്കണം. ഇവിടെ ഞാൻ എനിക്ക് വേണ്ടി ആ സെർച്ചിങ് ആരംഭിച്ചിരിക്കണം, അതിന് പഠിക്കാൻ തുടങ്ങണം, ചേൺ ചെയ്യണം, അതിൻ്റെ സ്വരൂപമായിട്ട് മാറണം. ദെൻ ഞാൻ ആ ഫ്ലോയിലായി, അവിടെ എനിക്ക് ക്രിയേഷൻ ഓഫ് പവർ അല്ലെങ്കിൽ ജനറേഷൻ ഓഫ് പവർ അത് ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ ഉള്ളിലുണ്ട് അത്. പക്ഷെ എനിക്ക് എന്ത് ചെയ്താൽ മതി? അതിനെ ഉണർത്തേണ്ടിയിരിക്കുന്നു, ജാഗ്രതമാക്കേണ്ടിയിരിക്കുന്നു. അത് എനിക്ക് ശാന്തിയും ശക്തിയും. ശ്രീ, ശാന്തി ശക്തി നമ്മുടെ ഉള്ളിൽ വളരെ അത്യന്താപേക്ഷിതാണെന്ന് ഇപ്പോൾ കണ്ടു നമ്മൾ. കാരണം ഈ പവർഫുൾ ബ്രേക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ ഏത് രൂപ അല്ലെങ്കിൽ ഏത് എന്താ പറയുക ഓരോ റോള്
അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഓഫീസിലാണെങ്കിൽ നമ്മൾ എന്താണോ അവിടെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അച്ഛനാവണോ അല്ലെങ്കിൽ മകനാവണം, ആ മറ്റ് ഒരു വേറൊരു രീതിയിലുള്ളത് ഇവിടെ അഫക്റ്റ് ചെയ്യാൻ പാടില്ല. വെച്ചാൽ ഒരു റോളിലുള്ളത് മറ്റൊരു റോളിനെ ബാധിക്കാൻ പാടില്ല. ഒരു റോളിൽ നിന്ന് ആ ഷിഫ്റ്റിംഗ് പെർഫെക്റ്റ് ആയിരിക്കണം. വെച്ചാൽ കോൺഷ്യസ് മൈൻഡിലല്ല, ഈവൻ സബ് കോൺഷ്യസ് മൈൻഡിൽ ഷിഫ്റ്റിംഗ്. അപ്പോൾ സിസ്റ്റർ അതിന് പറഞ്ഞു കുറച്ച് മുന്നേ വളരെ നല്ലൊരു എക്സാമ്പിൾ അല്ല എക്സാമ്പിൾ അല്ല ഒരു സൊല്യൂഷൻ പറഞ്ഞു സിസ്റ്റർ. മെഡിറ്റേഷൻ, ധ്യാനം. ഈ ധ്യാനം പ്രായോഗിക ജീവിതത്തിൽ വളരെ സിമ്പിളായിട്ട് നമ്മുടെ മൈൻഡ് പ്രഷർക്ക് വേണ്ടിയിട്ട് സിസ്റ്റർ ഒന്ന് കാണിച്ചു തരാം ഒന്ന്. ജസ്റ്റ് കാരണം അധികം സമയമില്ല നമ്മുടെ കയ്യിൽ, പക്ഷേ എങ്കിലും പ്രഷർക്ക് വേണ്ടിയിട്ട്. കാരണം തോട്ട്സ് ക്രിയേറ്റ് ചെയ്യുക, സിസ്റ്റർ പറഞ്ഞു പോസിറ്റീവ് തോട്ട്സ് ക്രിയേറ്റ് ചെയ്യുക, മനനം ചെയ്യുക, മഥനം ചെയ്യുക എന്ന് പറയുമ്പോൾ അതിലേക്കുള്ളൊരു സ്റ്റെപ്പ് എന്ന രീതിയിൽ തൻ്റെ തോട്ട്സുകൾ എങ്ങനെ നിയന്ത്രിക്കാൻ ധ്യാനം ഒരുപാട് സഹായിക്കുന്നു സിസ്റ്റർ പറഞ്ഞു അല്ലേ. അപ്പോൾ അത് അപ്പോൾ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ എന്ന് സിസ്റ്റർ ജസ്റ്റ് ഒരു പ്രഷർക്ക് വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ്. ഞാൻ എൻ്റെ ഈ കസേരയിൽ മറ്റെല്ലാ ചിന്തകളിൽ നിന്നും മാറ്റി നിർത്തി ശക്തിയുടെയും ഉറവിടമായ എൻ്റെ സ്വരൂപത്തെ ഞാൻ ദർശിക്കുകയാണ്. ആ പരമമായ ശക്തി മറ്റൊരു പ്രകാശ നക്ഷത്രമായി എൻ്റെ തലയ്ക്ക് മുകളിൽ പ്രത്യക്ഷനായിരിക്കുന്നു. സർവശക്തിവാനായ ആ പരമശക്തിയിൽ നിന്നും പ്രകാശധാരയായി ശക്തികളുടെയും ശാന്തിയുടെയും കിരണങ്ങൾ എന്നിൽ നിറയുകയാണ്. ഇപ്പോൾ ഞാൻ ശക്തിയുടെയും ശാന്തിയുടെയും സ്വരൂപമായിരിക്കുന്നു. എന്നിൽ നിന്നുള്ള ശാന്തിയുടെ വൈബ്രേഷൻസ് നാല് ഭാഗവും
വ്യാപിക്കുകയാണ്. ഞാനൊരു ശാന്ത സ്വരൂപമായ ആത്മാവായിരിക്കുന്നു. വ്യത്യസ്ത റോളുകൾ അഭിനയിക്കുന്ന, എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തനായ ഞാനെന്ന ശാന്ത സ്വരൂപമായ ആത്മാ. ഓം ശാന്തി. സിസ്റ്റർ ധ്യാനത്തിൻ്റെ തലങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി, അത് അനുഭവം ചെയ്യിച്ചു, ശാന്തിയുടെ അനുഭവം തന്നു സിസ്റ്റർ. അതിന് 1000 നന്ദി. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിർഗമയിൽ പുതിയ വാല്യൂകളെക്കുറിച്ച് ഉള്ള നമ്മുടെ യാത്ര, നമ്മുടെ ജീവിത വിജയത്തിലേക്ക് അതെങ്ങനെ കൊണ്ടുവരാമെന്നുള്ള നമ്മുടെ ഈ യാത്ര വീണ്ടും തുടരും. അതുവരേക്കും നന്ദി, നമസ്കാരം.